എന്തിനാണോ എന്തോ ഈ കാടെല്ലാം കൂടെ വളർത്തി വെച്ചിരിക്കുന്നെ. മൂർഖം കിടന്നാ പോലും കാണത്തില്ല. ഇതാരാണാവോ കാലത്തെ തന്നെ വണ്ടി മലയായിട്ട്. എന്റെ മോള് മോളെ ആ മോളെ സുഖാണോ നിനക്ക്? സുഖമായിരുന്നു, പക്ഷെ നാട്ടിൽ വന്ന് ഇറങ്ങിയതോടെ സുഖമില്ലാതായി. അയ്യോ, ഇവിടുത്തെ ക്ലൈമറ്റ് എനിക്കങ്ങോട്ട് ശരിയാവുന്നില്ലെന്നേ. എത്രയും പെട്ടെന്ന് തിരിച്ച് ദുബായിലോട്ട് തന്നെ പോണം. പോണം മോളെ, നാട്ടിൽ നിന്നാ എന്റെ മോളങ്ങ് കോലം കെട്ടുപോകും. ഇപ്പൊ മോളെ കാണാനേ ഒരു അറബി പെണ്ണാണെന്നേ തോന്നൂ. കാണുന്നവരെ എല്ലാരും അങ്ങനെ തന്നെയാ പറയുന്നു. ചിലരൊക്കെ വന്ന് അറബിയിലോരൊന്ന് ചോദിക്കും. ഞാൻ മലയാളിയാണെന്ന് ആണേട്ട് പറഞ്ഞാലും ആരും വിശ്വസിക്കില്ലെന്നേ. മോളൊരു കാര്യം ചെയ്യേ, കുറച്ച് അറബിയൊക്കെ പഠിച്ചെടുക്ക്. അവിടെ നല്ലൊരു ജോലി ചിലപ്പോ മോൾക്കും കിട്ടും. ഇവിടെ മലയാളം നേരെ ചൊവ്വേ പഠിക്കാൻ പറ്റിയില്ല, പിന്നെ ആ അറബി. അത് പോട്ടെ, അമ്മയ്ക്ക് സുഖമാണോ ഇവിടെ? കുഴപ്പമൊന്നുമില്ല മോളെ. മഹേഷിന് കുറച്ച് നിലയും വിലയൊക്കെ കിട്ടിയതോടെ ഞാനും കുറച്ചൊന്ന് മെച്ചപ്പെട്ടു. അതെനിക്കും തോന്നി. അല്ല, അമ്മ എന്തിനാ ഈ ചെടിയൊക്കെ നനയ്ക്കാൻ നിൽക്കുന്നത്? ആ സുഭദ്രയോടോ ശ്രീദേവിയോടോ പറ വന്ന് നനയ്ക്കാൻ. സാരമില്ല മോളെ, ചെറുതായിട്ട് ദേഹമൊക്കെ നനങ്ങിയില്ലെങ്കിലേ വിശപ്പും ദാഹമൊന്നും തോന്നത്തില്ല. ഓ, അതാ ഞാൻ ഇതുപോലത്തെ ദേഹം കടുക്കാത്ത ജോലിയൊക്കെ ചെയ്യുന്നേ. ഇവിടെ ജോലിക്ക് ഇപ്പൊ ആരുമില്ലേ? പണ്ട് അടുക്കള പണിക്കും പറമ്പിലെ പണിക്കും ഒക്കെ കുറെ എണ്ണം ഉണ്ടായിരുന്നല്ലോ. ഇപ്പൊ ആരുമില്ല മോളെ, എല്ലാം ഇവിടെയുള്ളവര് തന്നെ ചെയ്യുന്നേ. അമ്മ വെറുതെ ജോലിയൊന്നും ചെയ്യാൻ വേണ്ടി നിക്കരുത് കേട്ടോ. പണ്ട് ഇവിടെ കലം തേക്കാൻ നിന്നെന്ന് കരുതി അമ്മ ഇപ്പൊ ഈ വീട്ടിലെ മരുമകന്റെ അമ്മയാ. അപ്പൊ ആ ഒരു അന്തസ് അമ്മ എപ്പോഴും കീപ്പ് ചെയ്യണം. വെറുതെ വില കളയരുത്. ആ അമ്മ വന്നേ. അമ്മ ഇതങ്ങോട്ട് പിടിച്ചേ. അപ്പോ മോൾക്ക് എന്നോട് സ്നേഹമൊക്കെ ഉണ്ട്. പെട്ടി നിറയെ ഗൾഫ് ഐറ്റംസ് കൊണ്ടുവരുന്ന ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. ഇതേ അമ്മയ്ക്ക് വാങ്ങിയതല്ല, ദർശനയ്ക്ക് വാങ്ങിയതാ. എന്താ ഇത്? പലഹാരവും പട്ടുസാരിയാ. ഗർഭിണിയായിരിക്കുന്ന നാത്തൂനെ കാണാൻ വരുമ്പോ അങ്ങനെ ഒരു നാട്ടു നടപ്പുണ്ടല്ലോ. ഗൾഫീന്ന് മോളെ അമ്മയെ കാണാൻ വരുമ്പോ അമ്മയ്ക്ക് എന്തേലും കൊടുക്കണമെന്നൊരു നാട്ടു നടപ്പൊക്കെ ഉണ്ട്. അമ്മയ്ക്ക് തരാൻ വേണ്ടി കൊറേ സാധനം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. എന്താ മോളെ, സ്വർണ്ണ ബിസ്ക്കറ്റാണോ? ഏയ് അല്ല, ടൈഗർ ബാമും കോടാലി തൈലവും പിന്നെ ഒട്ടകത്തിന്റെ പടമുള്ള ബ്ലാങ്കറ്റും ഉണ്ട്. സന്തോഷായോ? പിന്നെ ഭയങ്കര സന്തോഷായി. മോള് വാ വാ. മോള് കണ്ണാടി അങ്ങ് ഊരി മാറ്റേ. കാണുന്നൊരു കരുതും കണ്ണിന് സുഖമില്ലെന്ന്. അത് ശരിയാ, ഞാനേ ഒരു നിമിഷം ദുബായാണെന്ന് കരുതിപ്പോയി. അല്ലെങ്കിലും കെട്ടിയോന്റെ കൂടെ 10 ദിവസം ഗൾഫിൽ നിന്നിട്ട് വരുന്ന എല്ലാ പെണ്ണുങ്ങൾക്കും ഉള്ളതാ ഈ ഒരു കുന്തളിപ്പ്. ആ വാ. സുഭദ്രേച്ചിക്ക് ഇതാരാണെന്ന് മനസ്സിലായോ? പിന്നെ മൃദുലയെ കണ്ട എനിക്ക് മനസ്സിലാവില്ലേ? കണ്ടിട്ട് കുറെ വർഷങ്ങളായെങ്കിലും മൃദുലയുടെ മുഖത്തിന് ഒരു മാറ്റവും ഇല്ല. മൃദുല ഗൾഫിലായിരുന്നുല്ലേ? അതെ, ദുബായില്. അവിടെ ജോലി വല്ലതും ചെയ്യുന്നുണ്ടോ? ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ല, പക്ഷെ ഞാൻ തിരിച്ചു ചെല്ലുമ്പോ എവിടെയെങ്കിലും ഒരു ജോലി ശരിയാക്കി വെക്കാന്ന് അരുണേട്ടൻ പറഞ്ഞിട്ടുണ്ട്. പുള്ളിക്കാരന് അവിടെ എന്ത് ജോലിയാ? കൊള്ളാം, അവൻ അവിടെ ഷെയ്ഖിന്റെ അടുത്ത ആളല്ലേ? ഷെയ്ഖ് എന്ത് കഴിക്കണമെന്ന് തീരുമാനിക്കുന്നത് എന്റെ മരുമകൻ അരുണ. ഓ, കുക്കാണോ മരുമകൻ? അതേന്ന് പറയാം. ഹസ്ബൻഡ് നാട്ടിൽ വന്നിട്ടുണ്ടോ? ഇല്ല, ഞാൻ മാത്രമേ വന്നിട്ടുള്ളൂ. ഹസ്ബൻഡിന് ലീവ് കിട്ടിയില്ല. മൃദുല, ഇനി കൊറേ ദിവസം നാട്ടിലുണ്ടാവുമല്ലോ അല്ലേ? ഇല്ല, ഞാൻ അടുത്ത ആഴ്ച കയറി പോവും. പോകുന്നതിന് മുമ്പ് ദർശനെ കണ്ട് കുറച്ച് പലഹാരമൊക്കെ കൊടുത്തിട്ട് പോവാന്ന് വിചാരിച്ചു. മൃദുല ദർശനെ കണ്ടിട്ട് കൊറേ കാലം ആവൂല്ലേ? പിന്നെ അവസാനം കണ്ടത് ദർശന ബാംഗ്ലൂർക്ക് പഠിക്കാൻ പോകുന്നതിന് മുമ്പാ. ശരിയാ, അന്ന് മോളുടെ പഴയ ഡ്രസ്സൊക്കെ നീ കവറിലാക്കി കൊണ്ട് പോകുന്നത് എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. ഇപ്പതേ ദർശനയ്ക്ക് ഡ്രസ്സും കൊണ്ട് വന്നിരിക്കാ എന്റെ മോള്. കാലം പോയ പോക്കേ, എല്ലാം ദൈവത്തിന്റെ ഓരോ വിളയാട്ടങ്ങള്. അല്ലെങ്കിൽ ദർശന മോളെ എന്റെ മരുമകളായിട്ട് എനിക്ക് കിട്ടുവോ? ഡി, നിനക്ക് നാത്തൂനായിട്ട് കിട്ടുവോ? ഇല്ല. ആ മൃദുല ഇരിക്കേ, ഞാൻ മോളെ വിളിക്കാം. ഇവര് പഴയതൊന്നും മറന്നിട്ടില്ല അല്ലമ്മേ? ഞാനും മറന്നിട്ടില്ല. ദർശനയുടെ പ്രസവം ഒന്ന് കഴിഞ്ഞോട്ടെ, എന്നിട്ട് വേണം എന്നെ കൊണ്ട് പണ്ട് ജോലി ചെയ്യിപ്പിച്ചതിനൊക്കെ എനിക്ക് പകരം വീട്ടാൻ. അല്ലമ്മേ, മീനാക്ഷി ഇവിടെ ഇല്ലേ? ഓ ഉണ്ട് ഉണ്ട്, തമ്പുരാട്ടി ചിലപ്പം അന്തപുരത്തിലായിരിക്കും. ഓ, അവളുടെ ജാതകത്തിലും രാജയൊക്കെ ഉണ്ടമ്മേ. അല്ലെങ്കിൽ അവൾ ഇത്രയും വലിയൊരു വീട്ടിലെ മരുമകളാവോ? മഹേഷേട്ടൻ അവളെ കെട്ടിയിരുന്നെങ്കിൽ അവളുടെ ഗതി അതോ ഗതി ആയാന്. ഒന്ന് പതുക്കെ പറ, ആരെങ്കിലും കേൾക്കും. ആ ദേ മോളുടെ നാത്തും വരുന്നു. അയ്യോ, അങ്ങനെയൊന്നും കെട്ടിപ്പിടിക്കല്ലേ, വയറ് വേദനിക്കും. ഇവള് സ്നേഹം കൊണ്ട് കെട്ടിപ്പിടിച്ചല്ലേ മോളെ? അതൊക്കെ ശരി തന്നെ, പക്ഷെ വയറിൽ വല്ല തട്ടലോ മുട്ടലോ പറ്റുമോന്ന് എനിക്ക് നല്ല ടെൻഷനുണ്ട്. കേട്ടോ മോളെ, ദർശമൊക്കെ വയറിന്റെ കാര്യത്തിൽ ഭയങ്കര ശ്രദ്ധയാ. ഒന്ന് തൊട്ടു നോക്കാൻ പോലും മോള് സമ്മതിക്കത്തില്ല. വയറ്റി കിടക്കുമ്പോഴേ കുഞ്ഞിന്റെ കാര്യത്തിൽ ഇത്ര കരുതലാണെങ്കിൽ അത് പുറത്തു വരുമ്പോ എന്തോരം കരുതലായിരിക്കും. അല്ല മഹേഷേട്ട എവിടെ? പുറത്തോട്ട് പോയിരിക്കാം, ഇപ്പൊ വരും. അതെ, ഇങ്ങനെ നിക്കണ്ട, വാ ഇരിക്കേ. എങ്ങോട്ടിരിക്കേ? ഏത് ഡോക്ടറിനെ കാണിക്കുന്ന? ഡോക്ടർ സ്വപ്ന സുശീലൻ. നല്ല ഡോക്ടറാ മോളെ, അവരുടെ സംസാരം കേൾക്കുമ്പോ തന്നെ മനസ്സിന് വല്ലാത്തൊരു ആശ്വാസമാ. എന്ത് കാര്യം വേണമെങ്കിലും അവരോട് നമുക്ക് ചോദിക്കാം, എന്ത് സംശയം ഉണ്ടെങ്കിലും അവര് നമുക്ക് ക്ലിയർ ചെയ്ത് തരും. ചില ഡോക്ടർമാരോട് നമ്മൾ എന്തെങ്കിലും സംശയം ചോദിക്കാൻ പോയാൽ അവര് നമ്മളെ കൊല്ലാൻ വരും. സ്വപ്ന ഡോക്ടറിനെ സംബന്ധിച്ച് അങ്ങനൊരു വിഷയമേ ഇല്ല. മാലാഖയാ, സ്റ്റെതസ്കോപ്പ് ഇട്ട മാലാഖ. വയറ് കണ്ടിട്ട് ഇരട്ടക്കുട്ടികളാണോന്ന് എന്റെ ഡൗട്ട്. എന്നുവെച്ചാ ഈ സമയത്ത് ഇത്ര വയറൊക്കെ കാണൂ? കുഞ്ഞിന് നല്ല വളർച്ച ഉണ്ടെങ്കിൽ വയറിന് നല്ല വലുപ്പം കാണും മോളെ. ഞാൻ നിന്നെ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് എന്റെ വയറ് ഒരുമാതിരി കള്ളുകുടം കെട്ടി തൂക്കിയതുപോലായിരുന്നു. കാണുന്നവരൊക്കെ എന്നെ കളിയാക്കുമായിരുന്നു. എന്റെ വയറ് നോക്കി ഇത് എന്ത് വയറാടി ജയപ്രഭ എന്നും പറഞ്ഞു. എന്താ അമ്മ ഇവള് പറയുന്നത്? ഇവൾക്ക് മഹേഷിനെ കാണണം പോലും. ഇനി നീ കണ്ടിട്ട് വലിയ പ്രയോജനമൊന്നുമില്ല. മഹേഷിനെ നിന്നെ വേണ്ട. അതുകൊണ്ട് ഇവിടെ നിന്ന് സമയം കളയാതെ വന്ന പോലെ തന്നെ വേഗം പോവാൻ നോക്ക്. ഞാൻ പോകാൻ തന്നെ വന്നതാ, അല്ലാതെ ഇവിടെ കയറി താമസിക്കാൻ വേണ്ടി വന്നതല്ല. പക്ഷെ പോകുന്നത് മഹേഷിനെ കണ്ടിട്ട് തന്നെ. ഇവളങ്ങ് ഗ്ലാമർ ആയല്ലോ. ഭാര്യയും ഭർത്താവും കൂടി നിൽക്കുന്നത് കണ്ട രാജാവ് റാണി നിൽക്കുന്നത് പോലുണ്ട്. പണം വരുത്തുന്ന ഓരോരോ മാറ്റങ്ങളെ. ആ മോളെ, മോള് മൃദുലയെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുള്ള പോലെ തോന്നുന്നു. പക്ഷേ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരുപാട് വട്ടം കണ്ടിട്ടുണ്ട്. നമ്മൾ തമ്മിൽ സംസാരിച്ചിട്ടുണ്ട്. മീനാക്ഷിക്ക് ഓർമ്മയില്ലാത്തതാ ചിലപ്പോ ആയിരിക്കും. വരണേട്ടൻ ഈ താടി നന്നായിട്ട് ചേരുന്നുണ്ട്. ഇപ്പൊ വരണേട്ടനെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാ. ആ നീ ഇരിക്കെ, ഞാൻ പോയി ചായ എടുത്തോണ്ട് വരാം. അയ്യോ സുഭദ്രേച്ചി പോയാൽ ശരിയാവില്ല. ഇവിടെ ഒരുപാട് ചടങ്ങൊക്കെ ഉള്ളതാ. ചായയൊക്കെ മീനാക്ഷി എടുക്കും. മീനാക്ഷി നീ പോയി മൃദുലയ്ക്ക് ചായ എടുത്തോണ്ട് വാ. അയ്യോ ചായ വേണ്ട, ജ്യൂസ് മതി. തേയില ഒരുപാട് അകത്തോട്ട് പോയാലേ ചിലപ്പോ ദേഹം കറുക്കും. ആണോ? എന്നാ ചായ കുടിക്കണ്ട, ജ്യൂസ് കുടിച്ചാ മതി. നോക്കിക്കൊണ്ട് നിൽക്കാതെ പോയി ജ്യൂസ് എടുത്തോണ്ട് വാ മീനാക്ഷി. യാത്ര ചെയ്ത് വന്നതല്ലേ, മോക്ക് നല്ല ക്ഷീണം കാണും അല്ലേ മോളെ? കുളിച്ചായിരുന്നോ? ഏ ഇല്ല. എന്നാ മോള് പോയി കുളിച്ചിട്ട് വാ. നാത്തും കൊണ്ടുവന്ന പലഹാരമൊക്കെ കഴിക്കുന്നതിന് മുമ്പ് ഇവിടെ ചില ചടങ്ങുകളൊക്കെ ഉണ്ട്. ആ ചെല്ലു മോളെ, പോയി കുളിച്ചിട്ട് വാ. ഇനി എന്ത് വള്ളിക്കെട്ടാണെന്ന് അറിയില്ലല്ലോ. എന്തായാലും കുളിച്ചിട്ട് വരാം. ചെല്ലു മോളെ. വാ അമ്മേ, ഞാൻ ഈ വീടൊക്കെ ഒന്ന് കാണട്ടെ. കൊറേ വർഷമായില്ലേ കണ്ടിട്ട്. മോള് വാ. ദർശനയുടെ സ്വഭാവം ഒരുപാട് മാറിപ്പോയല്ലോ അമ്മ. മുമ്പ് അവളുടെ പ്രവൃത്തികൾ കണ്ടാലേ കൈ ഇല്ലാത്തവൻ കൈ വെച്ച് കെട്ടി അടിക്കും. അങ്ങനെയായിരുന്നു അവളുടെ ഓരോരോ കയ്യിലിരിപ്പ്. ഇപ്പോഴും അവളുടെ സ്വഭാവത്തിന് വലിയ മാറ്റമൊന്നും ഇല്ല. പിന്നെ കുറച്ചുനാള് ഇറച്ചി മീനൊന്നും കഴിക്കാതെ ദാരിദ്ര്യവശപ്പെട്ട് കിടന്നില്ലേ? അപ്പോ ചെറുതായിട്ടൊരു മാറ്റം വന്നു, അത്ര തന്നെ. എന്തായാലും ദർശനയും മഹേഷേട്ടനെയും വീണ്ടും ഇവിടെ കയറ്റിയല്ലോ, അത് തന്നെ ഒരു സമാധാനം. എല്ലാം ദർശനയുടെ വയറ്റിലുള്ള കുഞ്ഞിന്റെ ഭാഗ്യ അല്ലേ അമ്മേ? കുഞ്ഞിന്റെ ഭാഗ്യം കൊണ്ടൊന്നും അല്ല, എന്റെ ഓരോ പ്രാർത്ഥനയുടെയും വഴിപാടിന്റെയും ഫലം കൊണ്ടാ അവക്ക് വീണ്ടും മാളിയക്കല് കേറാൻ പറ്റിയത്. അല്ലെങ്കിൽ ഇപ്പോഴും കെട്ടിയോനും കെട്ടിയോളും കൂടെ എത്തിയും നോക്കി നടന്നേനെ. അല്ല ദർശനയുടെ അച്ഛനെ ഇപ്പൊ മഹേഷേട്ടനോടുള്ള ദേഷ്യമൊക്കെ മാറിയോ? അങ്ങേർക്ക് പണ്ടും മഹേഷിനോട് ദേഷ്യമൊന്നും ഇല്ലായിരുന്നു. ദേഷ്യം മുഴുവൻ അങ്ങേരുടെ മോളോട് തന്നെയാ. എന്നുവെച്ചാ അതുപോലുള്ള കാര്യങ്ങളല്ലേ അവളിവിടെ ചെയ്തത്. ഒരാളെ കൊല്ലാൻ നോക്കിയ മോളാണെങ്കിലും വീട്ടിൽ നിന്ന് പുറത്താക്കില്ലേ? അത്രേ തമ്പി സാറ് ചെയ്തുള്ളൂ. പിന്നെ അവളെ പുറത്താക്കിയപ്പോ എന്റെ മോനും കൂടെ അതിന് ബലിയാടായി, അത്ര തന്നെ. എന്തായാലും മീനാക്ഷിക്ക് ഒടുക്കത്തെ ആയുസ് തന്നെ. വിഷം കൊടുത്ത് കൊല്ലാൻ നോക്കിയിട്ടും അവൾ അതിന്ന് പുഷ്പം പോലെ രക്ഷപ്പെട്ട് വന്നില്ലേ? അതാണ് ഈ ആയുസിന്റെ ബലമെന്ന് പറയുന്നത്. അവളുടെ ആയുസിന് ബലം ഉണ്ടെങ്കിലും അവൾക്ക് അധികം നാളും മാളിയേക്കലെ മരുമോളായി വിലസാൻ പറ്റില്ല മോളെ. അവളെ ദർശനമോള് പുറത്ത് ചാടിക്കും. അല്ലെങ്കിൽ നീ കണ്ടോ ഇപ്പൊ തന്നെ ഓഫീസ് കാര്യങ്ങളൊക്കെ ദർശനമോള് തന്റെ കൈവെള്ളയിലാക്കിയില്ലേ? അങ്ങനെ പലതും അവൾ അവളുടെ വയറ്റിൽ വളരുന്ന കൊച്ചിനെ വെച്ച് വാങ്ങിച്ചെടുക്കും. ആ വാങ്ങിച്ചെടുക്കട്ടെ, എങ്കിലല്ലേ എന്റെ മഹേഷേട്ടനൊന്ന് പച്ച പിടിക്കും. മഹേഷേട്ടൻ പച്ച പിടിച്ച അതിന്റെ നേട്ടം എനിക്കും കൂടിയാണല്ലോ. നിനക്ക് മാത്രമല്ല, എനിക്കും ഉണ്ട്. ഇന്നലെ തന്നെ ഞാൻ സ്വപ്നം കണ്ടത് എന്താണെന്ന് അറിയുമോ? ഞാനേ ഒരാനയും വാങ്ങി വീട്ടിലേക്ക് നടന്നു വരുന്നത്. വെളുപ്പം കാലത്താണോ അമ്മയെ കണ്ടത്? അതേന്നേ. ആ അപ്പൊ അത് നടക്കും. ആ നടക്കുമെന്ന് തന്നെ എന്റെയും പ്രതീക്ഷ. എന്തായാലും ആനയ്ക്ക് ഞാനൊരു പേര് കണ്ടുവച്ചു. എന്താ? ജയപ്രഭ. കളരിക്കൽ ജയപ്രഭ. ആഹാ, ആനയ്ക്കിടാൻ പറ്റിയ നല്ല പേര്. താങ്ക് യു താങ്ക് യു. ഇങ്ങനെ സ്വപ്നം കാണാൻ കഴിയുന്നതേ മീനാക്ഷി മഹേഷേട്ടനും തമ്മിൽ തല്ലി പിരിഞ്ഞിട്ടാ. മഹേഷേട്ടൻ മീനാക്ഷിയാണ് കെട്ടിയിരുന്നെങ്കിലേ ഒരു കുഴിയാനെ പോലും അമ്മയ്ക്ക് വാങ്ങാൻ പറ്റില്ലായിരുന്നു. ആ എല്ലാം എന്റെ ചെറുക്കൻ മഹേഷിന്റെ ഭാഗ്യം. ഹലോ, ഇവിടെ ഇങ്ങോട്ട് കൊണ്ടുവാ. വാ മോളെ. നിനക്കെന്നെ അത്ര വലിയ പരിചയമില്ല അല്ലേ? അല്ല, നീ നേരത്തെ അവിടെ പറയുന്നത് കേട്ടു, അതുകൊണ്ട് ചോദിച്ചതാ. മറന്നുപോയ കാര്യങ്ങളും മറക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങളും പൊടി തട്ടി എടുക്കുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ലാത്തൊരു പരിപാടിയാ. ആണോ? പക്ഷേ എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യ. ഞാനേ നിന്റെ പഴയ കാര്യങ്ങളൊക്കെ ഒന്ന് പൊടിതട്ടി എടുക്കട്ടെ. പിന്നെ നിനക്കിവിടെ അധികം ഒന്നും തുടരാൻ കഴിയില്ല. പൊടി പോകുന്ന കൂട്ടത്തില് ചിലപ്പോ നീയും കൂടെ അങ്ങ് പോവും, ഭസ്മം പോലെ. നീ എന്താ എന്നെ ഭീഷണിപ്പെടുത്തുകയാണോ? അല്ല, ഞാനൊന്ന് ഓർമ്മപ്പെടുത്തിയതാ. എന്താ അത് വേണ്ടേ? അല്ലെങ്കിൽ നീ അങ്ങ് ജയിച്ചതുപോലെ ആവില്ലേ? ജയിച്ചതുപോലെ അവൻ ഇനി എന്താ? ഞാൻ ഇപ്പോഴും ജയിച്ചു തന്നെയല്ല നിൽക്കുന്ന. പിന്നെ നിന്റെ ആങ്ങളെ എന്റെ മനസ്സിൽ നിന്ന് പോയി, പകരം വരുണേട്ടൻ എന്റെ ജീവിതത്തിലേക്ക് വന്നു. എന്റെ വിജയങ്ങൾ ഓരോന്നായി തുടങ്ങിക്കഴിഞ്ഞു മൃദുലേ. ഇപ്പൊ ഞാൻ എല്ലാ അർത്ഥത്തിലും ഹാപ്പിയാ, ഒരുപാട് ഹാപ്പി. അതൊക്കെ ഒരു നിമിഷം കൊണ്ട് നിനക്ക് നഷ്ടപ്പെടുന്നത് കാണണം. നീയും മഹേഷേണ്ണൻ തമ്മിൽ മുമ്പ് പ്രേമമായിരുന്നു എന്ന് ഞാനൊരു വാക്ക് പറഞ്ഞാ മതി, അതോടെ നിന്റെ വിജയങ്ങളെല്ലാം പരാജയത്തിലേക്ക് മൂക്കുകുത്തും. എന്താ എനിക്കത് കാണണോ? കാണണം. പക്ഷെ ആ പരാജയം എന്റെ മാത്രമായിരിക്കില്ല, നിന്റെ മഹേഷേട്ടൻ്റെ കൂടെ ആയിരിക്കും. കാരണം വരുണേട്ടൻ എന്നെ ഒത്തിരി സ്നേഹിക്കുന്നതുകൊണ്ട് തന്നെ എന്നെ ഒഴിവാക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ അദ്ദേഹത്തെ ഒരിക്കലും ചതിച്ചിട്ടില്ലെന്ന് ദൈവത്തിനറിയാം. ദൈവങ്ങൾ എൻ്റെ കൂടെ ഉള്ളിടത്തോളം കാലം എനിക്കൊന്നിനെക്കുറിച്ചും ടെൻഷനാവേണ്ട കാര്യമില്ല. പക്ഷേ നിന്റെ മഹേഷേട്ടനെ ദർശനയുടെ കാര്യത്തിൽ അങ്ങനെ ആയിരിക്കില്ല. മഹേഷിന്റെ ജീവിതം ഇപ്പൊ കയ്യാല പുറത്തെ തേങ്ങ പോലെ. കാര്യങ്ങളെല്ലാം ദർശന അറിഞ്ഞാൽ ഉറപ്പായും നിന്റെ പൊന്നാങ്ങളെ അവൾ ഒഴിവാക്കും. അതില് യാതൊരു സംശയവും വേണ്ട. എന്താ ജയപ്രഭേ, പറഞ്ഞത് ശരിയല്ലേ? പിന്നെ വളരെ വളരെ ശരിയാ ദർശന. നിങ്ങളുടെ കാര്യങ്ങൾ വല്ലതും അറിഞ്ഞ ജീവിതം എപ്പൊട്ടമാ പടാറായെന്ന് ചോദിച്ചാ മതി. അത് പൊന്നുമോൾക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ നന്നായിരിക്കും. നീ ജയിച്ചെന്ന് കരുതണ്ട. എന്റെ ആങ്ങളയുടെ ജീവിതം കുട്ടിച്ചോറായാലും ശരി, നിന്റെ തകർച്ച കാണുന്നതാ എന്റെ സന്തോഷം. അതുകൊണ്ട് ഉറപ്പായും ഞാൻ പറയും മീനാക്ഷി, പറയണെന്നാ മീനുവോട് പറയുന്നേ? ഏയ് ഒന്നുമില്ല, ഇവിടെ നിൽക്കാൻ ഒരു പ്രത്യേക കുളിരാണെന്ന് പറഞ്ഞതാ. ഒരുപാട് കുളിര് കൊള്ളണ്ട, ചിലപ്പോഴേ പനി പിടിക്കും. മീനു താ വന്നേ. എന്താ പറഞ്ഞിട്ട് പറയാം, വാ.